സുഹൃത്തുക്കളെ നമസ്കാരം, വിനു ടീച്ചറാണ്. അപ്പൊ നമ്മുടെ മാള സ്റ്റാൻഡില് പണി നടക്കുന്നതനുബന്ധിച്ച് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ബ്ലോക്ക് നമുക്ക് വിഷയമല്ല, സ്റ്റാൻഡ് ഒന്ന് വികസനമായിട്ട് വരട്ടെ. സ്റ്റാൻഡൊക്കെ ഒന്ന് നല്ല ഉഷാറായി വരട്ടെ. നമുക്ക് ബ്ലോക്കൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. സ്റ്റാൻഡ് നല്ല അടിപൊളിയായിട്ട് പണിതാണ്, പുറകില് ബാക്കിലുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാം. അപ്പൊ നമ്മുടെ മിഷാല് ബസ്സിലെ കണ്ടക്ടറോട് ചോദിക്കാം, ചേട്ടാ നമ്മുടെ മാള സ്റ്റാൻഡില് പണി നടക്കുന്നത് ചേട്ടൻ എന്നിട്ട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടിക്കിട്ടും നമുക്ക് നല്ലതല്ലേ? അപ്പൊ നല്ലതാണ്. അപ്പൊ ഇത്തിരി ബ്ലോക്ക് ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ മാള സ്റ്റാൻഡില് പണി നടക്കുന്നതനുസരിച്ച് നമ്മുടെ വണ്ടിക്കാര് ബസ്സിലെ കണ്ടക്ടർ, ഇപ്പൊ മിഷാൽ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞത് ഇവിടെ നല്ല കാര്യമാണ്. വണ്ടികളൊക്കെ ഇറക്കിയിടാനും വണ്ടികളിടാനും ഒക്കെ ഒരു സ്റ്റാൻഡില് സൗകര്യമായി. അപ്പൊ അത് നല്ലൊരു കാര്യമാണെന്നാണ് പറയണേ, നല്ലൊരു കാര്യമാണെന്നാണ് പറയണേ. അപ്പൊ നമുക്ക് എന്തായാലും നല്ലതാവട്ടെ, കാരണം വർക്ക് നടക്കട്ടെ. വർക്ക് എന്തായാലും ഉഷാറോടുകൂടി നടക്കണ്ട്, കാര്യങ്ങളെക്കാളും ഉഷാറായിട്ട് നടക്കട്ടെ. നമ്മുടെ മാള സ്റ്റാൻഡില് സ്ഥിരമായിട്ട് വിളിക്കാരട്ടോ നിങ്ങൾ, വിളിക്കാരൻ നമ്മുടെ ശശിയേട്ടൻ. ശശിയേട്ടാ, നമ്മുടെ സ്റ്റാൻഡിൽ പോയി പണിയിറക്കുന്നത് നമുക്ക് എന്തായാലും നല്ല സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട്, കാരണം ഇങ്ങനെ പണി നടക്കണ്ടല്ലോ. അതുകൊണ്ട് ശശിയേട്ടൻ എന്നെ പറയാനുള്ള പറയേ. എന്നാലും ബ്ലോക്കിലാണ്ടേ, ബ്ലോക്കിലാണ് അജിസ്റ്റ് വണ്ടികള്, സമയം അനുസരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ നടക്കും. അപ്പൊ നമ്മുടെ സ്റ്റാൻഡില് മാള സ്റ്റാൻഡില് ശശിയേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി നടക്കുന്നത് നല്ലൊരു കാര്യമെന്ന് പറയണം. ശശിയേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളാണ്. അപ്പൊ വർക്കുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു അധിക നാള് വൈകാണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ടി പുറകിലേക്ക് ഇറക്കിയിട്ട് നല്ല സൗകര്യങ്ങൾ കിട്ടും. വണ്ടികളൊക്കെ അത്യാവശ്യം വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടും. അപ്പോൾ സ്റ്റാൻഡ് വികസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.